ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ഹൗ ടു ബിൽഡ് എ പേഴ്സണലൈസ്ഡ് സ്കിൻ കെയർ റുട്ടി നമ്മുടെ എല്ലാവരുടെയും സ്കിൻ ടൈപ്പ് ഡിഫറെന്റ് ആയിരിക്കുമല്ലോ അതെങ്ങനെയാ നമുക്ക് എളുപ്പമാർഗത്തിൽ കണ്ടുപിടിക്കാന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഇനി ഒട്ടും മരിക്കാതെ വീഡിയോയിലോട്ട് പോവാം നമ്മുടെ എല്ലാവരുടെയും സ്കിൻ ടൈപ്പ് ഡിഫറെന്റ് ആയിരിക്കുമല്ലോ അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള സ്കിൻ കെയർ റൂട്ടീൻ ചെയ്താൽ നമ്മുടെ ഫേസിൽ അത് എഫക്റ്റ് ആവുള്ളൂ അപ്പൊ അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടുള്ളൂ ഇപ്പൊ ഓയിലി ആണ് അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നോർമൽ സ്കിന്നാർ ചെയ്യുന്ന സ്കിൻ കെയർ റൂട്ടീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒട്ടും എഫക്റ്റ് ആവില്ല അല്ലെങ്കിൽ ഒട്ടും റിസൾട്ട് കാണത്തില്ല അപ്പൊ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അതിനനുസരിച്ചിട്ടുള്ള റെക്സ് വെച്ചിട്ട് സ്കിൻ കെയർ റൂട്ടീൻ ചെയ്താൽ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡ് യുവർ സ്കിൻ ടൈപ്പ് അപ്പൊ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണോ ആദ്യമേ തന്നെ കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്ട്സ് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കണം രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഐഡന്റിഫൈ യുവർ സ്കിൻ കൺസേൺ ഇപ്പൊ ചിലരുടെ സ്കിൻ എങ്ങനെ ഡ്രൈ ആയിരിക്കും അല്ലെങ്കിൽ പിമ്പിൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഏജ് തോന്നിക്കുന്നുണ്ടായിരിക്കും അപ്പൊ അതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മളുടെ സ്കിൻ എങ്ങനെയാണ് നമ്മളുടെ സ്കിന്നിൽ പിമ്പിൾ ഉണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ഡ്രൈ ആവുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് ഡൾ ആയി പോകുന്നുണ്ട് ഇപ്പൊ ചിലവർക്ക് പിഗ്മെന്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഏജ് തോന്നിക്കുന്നുണ്ടോ അപ്പൊ അതിനനുസരിച്ചുള്ള സ്കിൻ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ സ്കിൻ കെയർ ചെയ്യാനായിട്ട് ശ്രമിക്കണം നമുക്കിപ്പോ ഓവറായിട്ട് ഇപ്പൊ പിമ്പിൾ ഒരുപാട് പിമ്പിൾ ഉള്ളവരാണ് അല്ലെങ്കിൽ എന്താ നമ്മുടെ ഫേസ് ഒക്കെ ഒരു ചുളിവ് തോന്നിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഏജ് തോന്നിക്കുന്നുണ്ടെന്ന് നമുക്ക് നമുക്ക് സ്വയമായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മളൊരു സ്കിൻ കൺസൾട്ടന്റിനെ പോയി കണ്ടിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ഫസ്റ്റ് ചെയ്യണം ആ ട്രീറ്റ്മെന്റ് ചെയ്ത് അതൊന്ന് കുറച്ചതിന് ശേഷം നമുക്ക് നോർമലായിട്ടുള്ള സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യാവുന്നതാണ് ഡോക്ടറിനെ കാണുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള സ്കിൻ ടൈപ്പ് മാത്രമല്ല നമ്മുടെ നമ്മുടെ സ്കിന്നിലുള്ള ആഗ്നിക്കോ അല്ലെങ്കിൽ പിഗ്മെന്റേഷനോ ഒക്കെ പറ്റുന്ന പ്രൊഡക്റ്റ്സ് അവർ സജസ്റ്റ് ചെയ്യും ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കിൻ ക്ലിയർ ആക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൽ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിലെ പ്രോബ്ലംസ് എന്തൊക്കെയാണ് നമ്മൾ സ്വയം അറിയുക എന്നതാണ് ഇനി അടുത്തു തരുന്നത് ചൂസ് യുവർ റൈറ്റ് പ്രോഡക്ട്സ് ഫോർ യുവർ സ്കിൻ ഇപ്പം നമ്മുടെ ഫ്രണ്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് നോക്കിയിട്ട് അത് നമുക്ക് ചിലപ്പോൾ ഒരു ദിവസം കിട്ടണമെങ്കിൽ ഓക്കെ ആയിട്ട് തോന്നും പക്ഷെ അത് തന്നെ നമ്മൾ യൂസ് ചെയ്യരുത് ചിലപ്പോൾ അവരുടെ സ്കിൻ ടൈപ്പ് ചിലപ്പോൾ ഓയിലി ആയിരിക്കും അപ്പം അതിനനുസരിച്ചിട്ടായിരിക്കും അവർ ആ ആ പ്രോഡക്റ്റ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പൊ ആ പ്രോഡക്റ്റ് തന്നെ നമ്മുടെ നമ്മുടെ ചിലപ്പോൾ ഡ്രൈ ആയിരിക്കും ആ പ്രൊഡക്റ്റ് തന്നെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു സമയത്തേക്ക് നമുക്ക് ചിലപ്പോൾ ഒരു ഇത് തോന്നിയിട്ടുണ്ടെങ്കിലും പിന്നെ നമുക്കത് ഒരു റിസൾട്ട് കിട്ടണമെന്നില്ല അപ്പൊ നമ്മൾ സ്കിൻ ടൈപ്പ് ഏതാണെന്നാൽ ആദ്യം കണ്ടുപിടിക്കണം എന്നിട്ട് നമുക്ക് സ്കിന്നിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യണം ഫോർത്ത് വൺ ആണ് ലെയറിങ് ആൻഡ് ആപ്ലിക്കേഷൻ ടിപ്സ് സ്കിൻ ടൈപ്പ് കണ്ടുപിടിച്ചു നമ്മുടെ സ്കിന്നിന്റെ കൺസേൺ കണ്ടുപിടിച്ചു പിന്നെ ഇപ്പൊ ഏതൊക്കെ പ്രൊഡക്റ്റ് വാങ്ങിക്കണോന്നുള്ളത് കണ്ടുപിടിച്ചു എന്നിട്ട് പ്രൊഡക്ട്സ് വാങ്ങിച്ചു വെക്കാം എന്നിട്ട് നമ്മളത് ഒരു പരത്തരുത് നമ്മളത് ഏഹ് മിനിമം യൂസ് ആയിരിക്കണം എന്ന് വെച്ചാൽ ആദ്യം തന്നെ ടോണർ ഇടാ ടോണർ ഒത്തിരി ഒരു ഭയങ്കരമായിട്ട് റിഫ്രഷ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരുപാട് ഇട്ടടിക്കേണ്ട കാര്യമൊന്നുമില്ല ഫേസിൽ ആവശ്യം ഉണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രം നമ്മൾ ഫേസിലോട്ട് അടിച്ചാൽ മതി അതിനുശേഷം പിന്നെ മോയ്സ്ചറൈസർ അല്ലെങ്കിൽ അതിനു മുമ്പ് സിറോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിന് മാത്രം എടുത്ത് ഉപയോഗിച്ചാൽ മതി സൺസ്ക്രീൻ നമുക്ക് പറയാമല്ലോ ത്രീ ഫിംഗറിൽ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പൊ ഒറ്റക്ക് റിസൾട്ട് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് വാരിക്കോരി നമ്മള് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കരുത് ഇനി ഫിഫ്ത്ത് വൺ വരുന്നതാണ് മോണിറ്റർ ആൻഡ് അഡ്ജസ്റ്റ് എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പിമ്പിൾ ഉള്ള ഒരാള് പിമ്പിളിനുള്ള സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചോ എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിമ്പിളൊക്കെ മാറി ക്ലിയർ സ്കിന്നായി പിന്നെ നമ്മൾ ഈ പിമ്പിളുള്ള ട്രീറ്റ്മെന്റ് എന്നെ കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല പിന്നെ നമ്മൾ നോർമൽ സ്കിന്നായില്ലോ അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്താൽ മതി പിമ്പിൾ ഉള്ളത് കൊണ്ട് എക്സ്ട്രാ നമ്മൾ വേറെ എന്തെങ്കിലും ഡോക്ടർ പറഞ്ഞിട്ടുള്ള പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും അറിയതിനു ശേഷവും നമ്മൾ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ ഞാൻ ഞാൻ പറയുന്ന പോയിന്റ്സ് ഒക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കട്ടോ ഫൈവ് പോയിന്റ്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഒരുപാട് അറിയുന്നവർക്കൊന്നും വേണ്ടിട്ട് പറഞ്ഞതല്ല സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത് പറയുന്നത് അപ്പൊ ഞാൻ പറയണതൊക്കെ ക്ലിയർ ആവണെന്ന് എനിക്ക് തോന്നുന്നു ക്ലിയർ ആവണില്ലെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ ഒന്ന് പറയണോട്ടോ അപ്പൊ ഞാൻ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം എന്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണു ഇഷ്ടമായവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്ര ഉള്ളത് ഇന്ന് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ